ക്രിസ്തുജാംഗസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ബ്രീഡറും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും നമ്മൾ വളർത്തിയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നുള്ളൊരു ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തിയപ്പോൾ പറ്റിയിട്ടുള്ള തെറ്റുകളും എന്താ പറയുക, അത് കറക്റ്റ് ചെയ്തിട്ടുള്ളതും അങ്ങനത്തെ ഞങ്ങളൊരു ചെറിയ അനുഭവമാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഇന്ത്യൻ സ്പിറ്റ്സ് ഒരു ഡോഗായിരുന്നു എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. അത് എന്താ പറയുക, പെട്ടെന്ന് ട്രെയിൻഡ് ആവുന്ന ഒരു ഡോഗാണ്. നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിലും നമ്മളെ എന്താ പറയുക, ഫാമിലിയൊക്കെ ആയിട്ട് സോഷ്യലൈസ് ചെയ്ത് തന്നെ തനിയെ ട്രെയിൻഡ് ആവുന്ന ഒരു ഡോഗാണ് ഇന്ത്യൻ ഡോഗിൽ. അങ്ങനെ ഒരു ട്രെയിൻ പെട്ടെന്ന് ട്രെയിൻഡ് ആവാൻ പറ്റുന്ന ഒരു ഡോഗ് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം പിന്നീട് പല ടൈമിലായിട്ട് രണ്ട് മൂന്ന് ലാബ് ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഒരു വട്ടം ജർമ്മൻ ഷെപ്പേർഡ് ഡോഗിനെ തൃശ്ശൂർ ഒരു ബ്രീഡറായി നടക്കലും അത് പിറ്റേ ദിവസം തന്നെ ഡെത്തായി പോലെയൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ആ ഒരു കുറച്ച് കാലം ലാബുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പല ടൈമിലായിട്ട്. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഞാൻ ഒരു കുറച്ച് കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ കുറച്ച് നാൾ മുമ്പ് എടുത്തു. അപ്പോൾ അതൊരു വയസ്സും 8 മാസമായി പ്രായം, റിച്ചി എന്നാണ് പേര്, പാലക്കാട് പരിസരത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനെന്നാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഫാദർ വന്നിട്ട് ഒരു ഇമ്പോർട്ട് KCA ലൈനേജൊക്കെ നല്ല ലൈനേജൊക്കെ ഉള്ള ഡോഗായിരുന്നു. മദർ ഒരു സാധാ കോമ്പാക്ട് ടൈപ്പായിരുന്നു. എന്നാലും നല്ല ഡോഗായിരുന്നു. ഞാൻ രണ്ടിനും ഫാദറിനും മദറിനും കണ്ടിട്ടാണ് എടുത്തത്. മൂപ്പരാണെന്നുണ്ടെങ്കിൽ അതിനെ ജർമ്മനെ പരിപാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മൂപ്പര നല്ല അഡ്വൈസും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നു. റിച്ചി നമ്മൾ 45 ഡേയ്സിലാണ് അന്ന് എടുത്തത് പാലക്കാട്. ഞാൻ ഒരു 4 മന്ത്സ് ഡ്രൈ ഫുഡ് തന്നെയാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അത് 4 നേരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് റോയൽ കാൻ അതുപോലെ മറ്റ് ഇതുകൾ പെഡിഗ്രി തുടങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അത് 4 നേരം കൊടുത്തിരുന്നു. ഒരു 4 മന്ത്സ് ടു 6 മന്ത്സ് വരെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ തന്നെ അതിനുശേഷം കുറച്ച് എഗ്ഗ് കാര്യങ്ങളൊക്കെയും കൊടുത്തു തുടങ്ങി. അത് എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്ഗ് കണ്ടമാനം എഗ്ഗ് കൊടുത്താലും പ്രശ്നമാണ്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ക്വാണ്ടിറ്റി കൊടുക്കുക, പിന്നീട് കൂടുതൽ കൂട്ടിക്കൊണ്ട്. അതിനുശേഷം 6 മന്ത്സിന് ശേഷം നമ്മൾ ചെറിയതായിട്ട് മീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. ആദ്യം കൊടുത്തതെന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ കുറച്ച് മീറ്റ് നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഡോഗൊന്ന് പെട്ടെന്ന് ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ശരിക്കും അബദ്ധമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല ഗ്രോത്തായിട്ട് വന്നിരുന്ന ഒരു ഡോഗായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് വന്നപ്പോൾ അത് നല്ല വോമിറ്റിങ്ങും അതുപോലെ തന്നെ ഡൈജഷനും പ്രോബ്ലം കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ കൊക്കാലിയാണ് നമുക്ക് അടുത്ത് ഒരു നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പോൾ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ട്രിപ്പ് ഇടലും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ അവരെ നിന്ന് നമുക്ക് അഡ്വൈസും കാര്യങ്ങളും തന്നു. അപ്പോൾ നമ്മൾ അതിന് ശേഷം ബീഫ് അല്ലെങ്കിൽ പോർക്ക് അല്ലെങ്കിൽ ചിക്കൻ അത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളൊരു പ്ലേറ്റ് കഴിക്കില്ലേ, ഏകദേശം അത്രയ്ക്കാണ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട ഗ്രോത്തും കാര്യങ്ങളും കൂടുന്നുണ്ട്. പിന്നെ ഡൈജഷനായിട്ട് നമ്മൾ അത്യാവശ്യം ഫുഡിൽ നമ്മൾ എന്താ പറയുക, വെജിറ്റബിൾസ് ഇപ്പം തക്കാളി അതുപോലെ ക്യാരറ്റ് അതൊക്കെ നമ്മൾ വെച്ചിട്ടായാലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റിച്ചിയിലൊരു ക്യാരറ്റ് വെച്ചിട്ട് റിച്ചി തക്കാളിക്കും പച്ചക്കണ്ണ കഴിക്കും ആൾ. അപ്പോൾ അതൊക്കെ ഡൈജഷൻ കൂട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു വരുന്നത് 6 മന്ത്സ് ടു 1 ഇയർ വരെ ഏകദേശം നമ്മളിങ്ങനെ മീറ്റ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ സെറ്റായി. 1 ഇയറൊക്കെ ആയപ്പോൾ 1 ഇയറായതിനു ശേഷം നമ്മൾ 2 നേരമാക്കി ഫുഡ്. പലരും പറയുമ്പോൾ ഒരു നേരം കൊടുത്താൽ മതിയെന്ന്. പക്ഷെ 1 നേരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോഗിന് എന്താ വെച്ചാൽ ചെറിയ ക്ഷീണം പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 നേരം കൊടുക്കണം. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഡൈജഷൻ കാര്യങ്ങളും ഒന്നും ഒരു പ്രശ്നമില്ല, നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഡോഗ്. അപ്പോൾ എൻ്റെ ഡോഗ് വന്നിട്ട് ഒരു കോമ്പാക്ട് ടൈപ്പാണ്, ഒരു മീഡിയം കോട്ട് ഡോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിംഗിൾ കോട്ട് ആണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിലേക്കും കോമ്പ് ചെയ്താൽ മതിയാവും. കോമ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡും കൂടി ഇരിക, രണ്ട് സൈഡും കൂടി ഇരിക. അപ്പോൾ അതുപോലെ തന്നെ മീഡിയം കോട്ട് എടുക്കുമ്പോൾ ഡെയിലി 1 സ്ട്രെയിനിലും നമ്മൾ ചെയ്യേണ്ടി വരും. ലോങ് ഹെയർ നമ്മളവിടെ കുറച്ച് അപൂർവമാണ്. അപ്പോൾ ലോങ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ദിവസത്തിൽ 1 വട്ടം തന്നെ ചെയ്യേണ്ടി വരും. 2 നേരമായാലും കുഴപ്പമില്ല. അത് നമ്മൾ അവരെ മേത്ത് തലോടുന്നതിന് വേറെ കോമ്പ് ചെയ്താലും മതി.
പിന്നെ നമുക്ക് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഈ ലാബ് മറ്റുള്ള ബ്രീഡായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഫുഡ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശ്രദ്ധിക്കണം, കുറേ വലിച്ചു വരി മീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പപ്പീനെ എടുക്കുമ്പോൾ പപ്പീരെ ഫാദറിനെയും മദറിനെയും കണ്ടിട്ട് എടുക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ തടിച്ചിരിക്കുന്ന കുട്ടി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് വരും. ചിലപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് ലാബിൻ്റെ മാതിരിയല്ല, ഈ തടിച്ചിരിക്കാത്തൊരു ചിലപ്പോൾ ലാസ്റ്റ് പപ്പി എന്നൊക്കെ പറയില്ലേ, ആ പപ്പി ആയിരിക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുക. പിന്നെ കുറേക്ക് നമ്മൾ നോക്കണ പോലെയും ഇരിക്കും. ഓക്കെ, പിന്നെ ജർമ്മൻ ഷെപ്പേർഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേംസിനുള്ള മെഡിസിൻ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ ഒരു 1 ഇയർ വരെയും, ചിലപ്പോൾ 1 ഇയർ അല്ല 6 മന്ത്സ് വരെയെങ്കിലും എല്ലാ മാസവും നമ്മൾ വെംസിനുള്ള കൊടുക്കേണ്ടി വരും. 6 മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബോഡിക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം എന്താ പറയുക, അവർക്ക് അത് വെംസ് കൂടുതലായിട്ടും എന്താണെന്ന് വെച്ചാൽ അവർ ഈ പുല്ലും മണ്ണൊക്കെ തിന്നും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നോക്കിയിട്ട് വെംസിനുള്ള മരുന്ന് കൊടുക്കുക. ഈ പുല്ലും മണ്ണും തിന്നണ വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും വെംസിൻ്റെ കൊടുത്താൽ മതി. ചിലപ്പോൾ അത് കാൽസ്യത്തിൻ്റെ കുറവുണ്ടായിരിക്കാം. കാൽസ്യത്തിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ മെഡിസിനും നമ്മൾ പ്രോപ്പറായിട്ട് ഇടയ്ക്ക് അതിന് കൊടുത്തുകൊണ്ടിരിക്കണം. പ്രോക്കാലും മുതലായ ഏതെങ്കിലും മെഡിസിൻ കൊടുക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും മാസത്തിലൊരു വട്ടം കുളിപ്പിച്ചാൽ മതിയെന്ന്. അപ്പോൾ എനിക്കത് എന്തോ പ്രോപ്പറായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ വീക്കിലി വൺസ് കുളിപ്പിക്കാറുണ്ട്. കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഒരു ഉഷാറുണ്ട് അതിന്. അതുപോലെ തന്നെ ഇവരെ കൂട് അധികം നനയാത്തൊരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ആക്കിയായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ അവരെ ഹെയറില് വെള്ളം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഹെയറെപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക, അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു സപ്ലിമെൻറ്റും കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്, അത് ഇടയ്ക്ക് കൊടുക്കണത് നല്ലതായിരിക്കും. ഹെയറിനൊക്കെ നല്ലൊരു ഷൈനിങ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും സപ്ലിമെൻറ്റ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ എല്ലാവരും പറയണത് ജർമ്മൻ ഷെപ്പേർഡ് ഒരു സിംഗിൾ മാസ്റ്റർ 1 മാസ്റ്റർ ഡോഗ് എന്നുള്ളൊരു ലെവലിലേക്കൊക്കെയാണ് പറയണത്. പക്ഷെ അതും എന്താ പറയുക, നമ്മൾ അതിനെ കെയർ ചെയ്യണതും നമ്മളതിന് ട്രെയിനിങ് കൊടുക്കണ പോലെ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യലൈസ് ചെയ്ത് ഇപ്പോൾ നമ്മളറിയണ ആൾക്കാരടുത്തും നമ്മളെ ഫാമിലിയുടെ അടുത്തും സോഷ്യലൈസ് ചെയ്ത് വളർത്തുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരുടെ അടുത്തും മിംഗിൾ ചെയ്ത് നിൽക്കും. എല്ലാവരുടെ അടുത്തും എന്ന് പറഞ്ഞാൽ ഈ പറയണ ആൾക്കാരുടെ അടുത്ത് മിംഗിൾ ചെയ്ത് നിൽക്കും. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അടുപ്പിക്കണം എന്നില്ല പറയണത്. ലാബൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഒന്ന് പെട്ടെന്ന് ഫുഡ് കൊടുത്താലും അവരായിട്ട് പെട്ടെന്ന് ഇണങ്ങും. പക്ഷെ അതല്ല, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവരടുത്ത് ഒരു നല്ല കമ്പനിയായിട്ടായിരിക്കും ഇരിക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുട്ടികളായിട്ടായാലും അവർ നല്ല കമ്പനിയായിട്ടായിരിക്കും ഈ ഡോഗ്, നമ്മളത് കെയർ ചെയ്യണ പോലെ ഇരിക്കും കാര്യങ്ങൾ. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് ട്രെയിനിങ് എപ്പോഴും ചെയ്യായിരിക്കും നല്ലത്. ജർമ്മൻ ഷെപ്പേർഡിനായാലും ഏത് ഡോഗ്സിനായാലും. പിന്നെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു മെച്യൂരിറ്റി കാണിക്കുക. അപ്പോൾ അതുവരെ കുറച്ച് 1.5 വയസ്സ് വരെയൊക്കെ കുറച്ച് കളി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ ഡോഗിനെ കെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന്. പക്ഷെ ഒരു 1.5 വയസ്സ് കഴിഞ്ഞാൽ ഭയങ്കര മെച്യൂരിറ്റി ആയിരിക്കും, അത്യാവശ്യം നല്ല ഒബീഡിയൻ്റ് ആയിരിക്കും ഡോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ബേസിക് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്കത് ആവശ്യമായിട്ട് തോന്നുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ കമൻറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോകളിൽ അത് ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.